സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ യോഹന്നാൻ ആറ് മുപ്പത് മുതൽ നാഥൻ പറയുന്നു ഞാൻ ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ഞാനാകുന്നു സമം ജീവൻ്റെ അപ്പം എന്ന് ഈ വാക്യം പിരിച്ചെഴുതേണ്ടി വരും ഞാൻ ആകുന്നു എന്നത് ദൈവം തൻ്റെ കാരുണ്യത്തിൻ്റെ ആഴങ്ങൾ വിളിച്ചോതുന്ന തൻ്റെ തന്നെ നാമമാകുന്നു ഏകോ എയ് മീ പുറപ്പാട് വഴിയിൽ അവിടുന്ന് വെളിപ്പെടുത്തിയത് ആ പുറപ്പാടിൻ്റെ മരുഭൂമി വഴിയിൽ അന്ന് ആ ജനം ഭക്ഷിച്ച മഞ്ഞ ഈ നിത്യമായ മന്നയുടെ അടയാളം മാത്രമായിരുന്നു അതല്ലാതെ മോശ വിളയിച്ച അത്ഭുത വിരുന്നായിരുന്നില്ല അത് ദൈവമൊരുക്കിയ വിരുന്നാണത് അതും ദൈവം തന്നെയാണ് ഈ അപ്പം ഞാനാകുന്നു ജീവന്റെ അപ്പം ദൈവത്തിന്റെ മറുപേരായി മാറുകയാണ് ജീവന്റെ അപ്പം എന്നത് മരുഭൂമിയിൽ വിരുന്ന് മരുഭൂമിയിൽ കർത്താവ് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭം ഒന്ന് ഓർത്തെടുക്കട്ടെ അവന്റെ ആദ്യ പ്രലോഭനം കല്ലുകൾ അപ്പമാകട്ടെ എന്നായിരുന്നു വളരെ സ്വാഭാവികവും അടിസ്ഥാനപരവുമായൊരു പ്രലോഭനമാണത് കല്ല് അപ്പമായി തീരണമെങ്കിൽ അതിൽ ഇടപെടുന്നൊരു ധാന്യമണി ഉണ്ടാകണം ധാന്യം കല്ലിൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് അപ്പത്തിനുള്ള മാവായി മാറണം ഇങ്ങനെ അനുദിന ജീവിതത്തിൻ്റെ അരകൽ അനുഭവങ്ങളിലൂടെ നാം കടന്നെത്തുന്ന ഒരു ദീപ്ത വഴിയാണ് ജീവിത വിജയമെന്നത് മിൽസ്റ്റോൺസ് ഗ്രെയിൻസ് ആൻഡ് ബ്രെഡ് ധാന്യങ്ങളാണ് നമ്മൾ നാദൻ തന്റെ മരണത്തിന്റെ തീവ്രമായ അനുഭവത്തെ ഒരു ധാന്യത്തിന്റെ രൂപകത്തിലൂടെയാണല്ലോ പറഞ്ഞു വെച്ചത് യോഹന്നാൻ പന്ത്രണ്ട് ശ്രീ ഈ മരണത്തിന്റെ തുടർച്ചയായി നാം എത്തിച്ചേർന്ന ഉദ്ധാനത്തിലേക്കുള്ള പടികയറ്റം അതേ ധാന്യത്തിന്റെ രൂപത്തിൽ തന്നെയാണ് വിവരിച്ചത് ഒന്ന് കുറിയങ്കീർ പതിനഞ്ച് നാഥൻ്റെ തുടർന്നുള്ള പ്രലോഭനങ്ങൾ ദേവാലയത്തെയും ആരാധനയെയും സംബന്ധിച്ചായിരുന്നു അപ്പം ദേവാലയം ആരാധന പരിശുദ്ധ കുർബാന എന്ന യഥാർത്ഥ ആരാധനയുടെ അർത്ഥതലങ്ങൾ വിവരിക്കുന്ന ഒരു ത്രയം തന്നെയാണിത് പക്ഷേ പരിശുദ്ധ കുർബാനയുടെ ആചരണത്തിൽ വരുന്ന അപഭ്രംശങ്ങളും ഈ ത്രയം കൊണ്ട് തന്നെ അടയാളപ്പെടുത്താം അതുകൊണ്ടാണല്ലോ കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ ദേവാലയങ്ങൾ തകർന്നു പോയത് അപ്പങ്ങൾ പൂപ്പലെടുത്തു പോയത് ആരാധനകൾ സ്തുതിയറ്റുപോയത് ഇന്ന് സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ക്രൂശിതൻ്റെ കീർത്തനമാണത് അതുകൊണ്ട് തന്നെയാണ് ഇനുസ്തഫാനോസ് കല്ലേറുകൊണ്ട് വീഴുമ്പോൾ ഈ സങ്കീർത്തനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നത് ക്രൂശിതന്റെ അതേ സങ്കീർത്തനം അപ്പോസ്റ്റർ പ്രവർത്തനം ഏഴ് അമ്പത്തൊന്ന് മുതൽ തന്നെ പൊടിച്ചുകളയുന്ന ഞെരിച്ചമർത്തുന്ന കൽക്കൂട്ടങ്ങളുടെ നടുവിൽ കിടന്നുകൊണ്ട് അവൻ ആത്മാവിനെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്രകാരം ഈ സങ്കീർത്തനം പറയുന്നുണ്ട് ദൈവമേ അങ്ങന്റെ അഭയശിലയും കോട്ടയുമാണ് എന്ന് ദൈവം ഒരു ഉത്തുമമായ കൽക്കെട്ട് പോലെ കൽക്കീഴിൽ ഞെരിഞ്ഞമരുന്ന പൊടിഞ്ഞടരുന്ന ഒരുവൻ ദൈവത്തെ നോക്കി പറയുകയാണ് ദൈവമേ അങ്ങ് എന്നെ കാക്കുന്ന കനത്തൊരു കൽക്കെട്ടാണ് എന്ന് എത്ര വിചിത്രമായൊരു രൂപാന്തരീകരണം അല്ലേ മെറ്റൗസിയ പദാർത്ഥാന്തരീകരണം നമ്മൾ ദൈവത്തെ പോലെയായിത്തീരുന്നു ക്രൂശിതനായ ദൈവത്തെ പോലെ വേദനകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് അവ നമ്മെ പൊടിച്ചൊരുക്കി കുർബാനയപ്പമാക്കുകയാണ് ചെയ്യുന്നത് അന്ത്യോക്കിയായ ല ബിശ്രീ ഇഗ്നേഷ്യസ് തൻ്റെ രക്തസാക്ഷിത്വത്തെ വിവരിക്കുന്നത് പോലും ഇങ്ങനെയായിരുന്നല്ലോ അങ്ങനെ നിലയ്ക്കാത്ത നിലയേറ്റ പ്രലോഭനങ്ങൾക്ക് മേൽ ഒരു ബലിക്കുളിർ